നമസ്കാരം. ബാലിയെ ഭയന്ന് നാട് വിട്ടോടി ബാലി കേറാമല എന്നറിയപ്പെടുന്ന ഋഷി മുഖാചലത്തിൽ ഒളിവ് ജീവിതം നയിച്ച സുഗ്രീവൻ രാമനിൽ കണ്ടതും സമാന ദുഃഖിതനെയായിരുന്നു. രാവണനാൽ ഫലാൽ അപഹരിക്കപ്പെട്ട സീതയുടെ ഭർത്താവായ രാമനിൽ ബാലിയാൽ ഫലാൽ അപഹരിക്കപ്പെട്ട രുമയുടെ ഭർത്താവായ സുഗ്രീവൻ സമാന ദുഃഖിതനെ കണ്ടത് സ്വാഭാവികം. അതിനാൽ ഭാര്യയെ വീണ്ടെടുക്കാൻ സഹായിക്കാമെന്നവർ പരസ്പരം സഖ്യവും ചെയ്തു. സുഗ്രീവ പത്നിയായ രുമയെ വീണ്ടെടുക്കാൻ ബാലിവധം അനിവാര്യമായിരുന്നു. രാമൻ ബാലിവധം ചെയ്ത് വാക്ക് വലിച്ചു. എന്നാൽ ലങ്കയിൽ സീതയെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നത് കണ്ടെത്തി രാവണവധം ചെയ്ത് സീതയെ വീണ്ടെടുക്കുവാൻ ശ്രീരാമനെ സഹായിക്കാമെന്ന പ്രതിജ്ഞ കിഷ്കിന്ധയുടെ രാജാവായതോടെ സുഖഭോഗങ്ങളിൽ മുഴുകിയ സുഗ്രീവൻ പാടെ വിസ്മരിച്ച മട്ടായി. അധികാരത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിലേറിയാൽ മറന്നുപോവുക എന്നത് അഥവാ വാഗ്ദാനങ്ങൾ വിസ്മരിക്കുക എന്നത് ഇക്കാലത്തെ രാഷ്ട്രീയ കക്ഷികളുടെ മാത്രം സ്വഭാവമല്ല, അക്കാലത്തെ രാജാക്കന്മാരുടെയും സ്വഭാവമാണെന്നുള്ളതിൽ ദൃഷ്ടാന്തമാണ് സുഗ്രീവൻ. സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ ഇത്തരം വാഗ്ദാന ലംഘന സ്വഭാവവും വാഗ്ദാന വിസ്മരണയും ശുഭകരമല്ലെന്നും നാശകാരിയാണെന്നും സുഗ്രീവനെ സധൈര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യുപകരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് തന്നെ ഹനുമാൻ പറയുന്നു. ഈ ഹനുമാൻ വാക്യം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിനകത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്നത് വാഗ്ദാന വിസ്മരണം ഒഴിവാക്കുവാൻ ഒരുപക്ഷെ അവരെ സഹായിച്ചേക്കാം. എന്തായാലും ഹനുമാൻ കുറിക്കുകൊള്ളുന്ന ഹീതോപദേശം ഫലിച്ചു. വാഗ്ദാന ലംഘനത്തിൽ കോപിഷ്ഠനായ ലക്ഷ്മണനെ അനുനയിപ്പിക്കുവാനും പറഞ്ഞ വാക്ക് പാലിക്കുവാൻ എന്തുവില കൊടുത്തും പരിശ്രമിക്കാനും ശ്രീരാമസന്നിധിയിലെത്തിയ സുഗ്രീവൻ തയ്യാറായി. ബാലിപുത്രൻ ജാമ്പവാൻ ഹനുമാൻ എന്നിവരുൾപ്പെടെ വാനരവീരസംഘം ലങ്കയിലേക്ക് കടത്തപ്പെട്ട സീതയെ കണ്ടെത്തി വീണ്ടെടുക്കുവാൻ അന്വേഷണം ആരംഭിച്ചു. ലങ്കയിലെത്തുവാൻ കടൽ കടക്കണം. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എടുത്തു ചാടി അഭ്യാസം കളിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല സമുദ്ര തരണം എന്ന് സുഗ്രീവാജ്ഞ പാലിക്കുവാൻ പുറപ്പെട്ട് അലയാഴി തീരത്തെത്തിയ വാനപ്രമുഖർക്ക് ബോധ്യമായി. സുഗ്രീവാജ്ഞ നിറവേറ്റാതിരുന്നാൽ സുഗ്രീവനാൽ കൊല്ലപ്പെടും. സുഗ്രീവാജ്ഞ നിറവേറ്റുവാൻ കടൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചാൽ കടൽ മുങ്ങിച്ചാവേണ്ടി വരും. ഇതായിരുന്നു സീതാന്വേഷണത്തിന് പുറപ്പെട്ട് കടൽക്കരയോളം എത്തിയ വാനപ്രമുഖരുടെ ദുർഘടാവസ്ഥ. ഒടുവിൽ സുഗ്രീവ സേനയിൽ ഭീഷ്മ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജാമ്പവാൻ ഹനുമാന്റെ അരികിലെത്തി ഈ സമുദ്രം ഒരു തോട് പോലെ തരണം ചെയ്യാനുള്ള ശക്തി നിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഉത്ബോധിപ്പിച്ച് ഹനുമാനെ വർദ്ധിത വീരനാക്കി. കൃഷ്ണാവതാരത്തിന് മുമ്പാണ് രാമാവതാരം എന്ന പൗരാണിക ക്രമമനുസരിച്ചുള്ള യുക്തിയിൽ ചിന്തിച്ചാൽ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ വിഷാദിച്ച അർജുനനെ ചെയ്യേണ്ടത് ചെയ്യാൻ പ്രാപ്തനാക്കി യുദ്ധകളത്തിൽ വീരം വീണ്ടെടുത്തു കൊടുത്ത ഭഗവത്ഗീതയേക്കാൾ മുമ്പുണ്ടായ പ്രചോദനാത്മക പ്രസംഗമാണ് ജാമ്പവാൻ ഹനുമാന് നൽകുന്ന ഉത്ബോധനം എന്ന് പറയാം. സീതയെ കണ്ടാൽ രാമദൂതനാണ് താനെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തുവാൻ കാണിക്കുവാനുള്ള അടയാളമായ മോതിരം നിന്നെ ഏൽപ്പിച്ച ശ്രീരാമൻ അല്ലയോ ഹനുമാനെ, ഒന്നും കാണാതെ അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ജാമ്പവാന്റെ പ്രസംഗത്താൽ പ്രചോദിതനാകുന്ന ഹനുമാനിലാണ് കിഷ്കിന്ധാകാന്തം അവസാനിക്കുന്നത്. ശബ്ദസൗന്ദര്യം മുറ്റിയ സുന്ദരകാന്ഡമാകട്ടെ കടൽ തരണം ചെയ്ത് ലങ്കയിലെത്തുന്ന ഹനുമാനോടെയാണ് അതിന്റെ ആരംഭഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. അർത്ഥമോ പ്രയോഗമോ പിഴയ്ക്കാതെ സാരമാത്രമായി സംസാരിക്കുന്ന ഹനുമാനെ ആദ്യ സമാഗമത്തിൽ തന്നെ ശ്രീരാമൻ അഭിനന്ദിക്കുന്നുണ്ട്. ഹനുമാന്റെ ബുദ്ധിവൈഭത്തിനെയാണ് ആ രാമായണ സന്ദർഭം ദൃഷ്ടാന്തീകരിക്കുന്നത്. എന്നാൽ സമുദ്രതരണം, ലങ്കാദഹനം എന്നിവ ചെയ്യുന്ന ഹനുമാനെ കാട്ടിത്തരുന്ന സുന്ദരകാന്ഡം ഹനുമാന്റെ കായിക ബലത്തെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്. ബാലിയുടെ ബലം ഭയന്ന് ഋഷി മുഖാചലത്തിൽ ഒളിച്ചു കഴിയുന്ന സുഗ്രീവനെയും ഹനുമാൻ ഉൾപ്പെട്ട കൂട്ടാളികളെയും ദേവേന്ദ്രനും ഭയം ജനിപ്പിക്കുന്ന രാവണനെ പോലും കിടുകിടെ വിറപ്പിക്കുവാൻ തക്കവിധം അവരിൽ ഒളിഞ്ഞിരുന്ന ബലത്തെ പുറത്തേക്ക് എടുപ്പിക്കുന്നതിനും രാമസഖ്യം സഹായകമായി. ദുർബലരുടെ ബലത്തെ കണ്ടെത്തുവാൻ ദുർബലരെ സഹായിക്കുന്ന കലയാണ് മഹത്തായ സംഘടന. അത് ശ്രീരാമനും ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.